ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ഈ തിളക്കമുള്ള വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ ഹായ് ഗോലി നമുക്ക് ഗോലി കളിക്കാം കണ്ടോ ഇയാടെ ഈ പദ്ധതിയും പൊളിയും ഉറപ്പ് കരുതാക്ക് എടുത്ത് വളയ്ക്കാതെ കണ്ണുകൾ ഇങ്ങോട്ട് തന്നെയായിരിക്കണം ഇതാ ഇങ്ങോട്ട് അങ്ങനെ ഇമ വെട്ടാതെ ഇതിലേക്ക് തന്നെ നോക്കൂ മറ്റൊന്നും ചിന്തിക്കരുത് ഈ വസ്തുവിനെ പറ്റി മാത്രം ചിന്തിക്കൂ ഇതിലേക്ക് മാത്രം നോക്കൂ അവയവങ്ങൾ അയച്ചിടു നിങ്ങളുടെ ശരീരത്തിന് ഭാരം കൂടുതൽ തോന്നുന്നുണ്ട് റിലാക്സ് 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 ഇതാ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു കൺപോളകൾ അടയ്ക്കാതിരിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല ഉറക്കത്തിന്റെ പ്രകടമായ എല്ലാ ലക്ഷണങ്ങളും നിങ്ങളിലിപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഗാഢമായ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നു ഉറങ്ങൂ 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 അകലേക്ക് അകലേക്ക് പോകൂ നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കൂ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞയക്കൂ മനസ്സിനെ സ്വച്ഛന്തം വിഹരിക്കാൻ അനുവദിക്കൂ അജ്ഞാന തീരങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കൂ നിങ്ങളെ ഞാനിപ്പോൾ ഡൽഹിയിലെ തെരുവീഥികളിലൂടെ നടത്തുകയാണ് ന്യൂഡൽഹിയിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു അവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ നിങ്ങൾ കാണുന്നു കൊണാട്ട് പ്ലേസിലുള്ള നിങ്ങളുടെ സൈക്കോ തെറാപ്പി സെന്റർ നിങ്ങൾ കാണുന്നില്ലേ ഏത് പ്രയത്നത്തെയാണ് നിങ്ങളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് യക്ഷിയോ മടതയോ ചാമുണ്ടിയോ പറയൂ എന്നോട് പറയൂ 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 മിസ്റ്റർ സത്യശീലൻ പറയൂ എങ്ങനെയുണ്ട് ഹിപ്നോട്ടിസം ഏൽക്കുന്ന ബോഡിയല്ല ഇതെന്ന് തോന്നുന്നു ഈ കൂർക്കമ്പിൽ ഒന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചില്ലേ ഇദ്ദേഹത്തിന്റെ കൂർക്കമ്മലിക്ക് തന്നെ ഒരു സംഗീതമുണ്ടെന്ന് തോന്നുന്നു ഒരുപക്ഷെ മ്യൂസിക് തെറാപ്പി ഗുണം ചെയ്തേക്കാം തൽക്കാലം ഉറങ്ങട്ടെ വരൂ പോകാം മ്യൂസിക് തെറാപ്പിക്ക് വേണ്ടി ചില റെക്കോർഡുകളൊക്കെ കളക്ട് ചെയ്ത് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല ഈ സ്ത്രീയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ 20 വർഷമായിട്ട് ഓരോ നിമിഷവും ഞാൻ വർത്തോണ്ടിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ ഇതിനകത്ത് വിളിച്ചു കയറ്റിയത് ചേച്ചി വെറുക്കുന്ന വിഷ്ണു നാരായണൻ പോറ്റിയാണ് ഈ വി എൻ പോറ്റിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാൽ ഇപ്പോഴറിഞ്ഞു ആ വിശ്വാസവഞ്ചയനാണ് ഇയാള് നാട്ടിൽ വേറെ ഒന്നാന്തര സൈക്കോളജിസ്റ്റുകളുണ്ട് ഈ വിശ്വാസവഞ്ചയനെ ഇവിടെ ഒരു ചികിത്സ നടത്തണ്ട ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചതോ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സൈക്കോളജിക്ക് പഠിക്കാൻ പോയപ്പോ ഇവക്ക് അയച്ച കത്തുകൾക്ക് കണക്കില്ല ഒരു കത്തിന് പോലും ഇവിടെ മറുപടി അയച്ചില്ല കത്തോ എനിക്കോ നൊട്ടാക്കൽ കത്ത് നോണ പറയരുത് മനുഷ്യ മണിപ്പൂരി പോകുന്നതിന്റെ തലേ ദിവസം പൊടി പണിനേർച്ച മുഖത്തിന്റെ ചോട്ടി വെച്ച് പെരിയ വാഗ്ദാനങ്ങളൊക്കെ തന്ന് യാത്ര പറഞ്ഞ ശേഷം ഒരു വരി കത്ത് പോലും എനിക്ക് അയച്ചിട്ടില്ല ആര് പറഞ്ഞു മറ്റൊരു പ്രലോഭനങ്ങൾക്ക് വശമതയാകാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് കാണിച്ച് 72 കത്തുകൾ ഞാൻ അയച്ചില്ലേ പോയി പച്ചക്കള്ളം ദിനവും കത്തുണ്ടോ കത്തുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ച് തപാൽ സിപായിക്ക് എന്നെ വിഷമം തോന്നിയപ്പോ സഖി കെട്ടാ നല്ല മനുഷ്യനൊരു പ്രേമലേഖനം എഴുതി എനിക്ക് തന്നല്ലാതെ ഒരു തന്നെ കത്തെനിക്ക്
എന്നാലും കത്തയക്കാത്തത് ഭയങ്കര ചീറ്റിംഗ് ആയി പോയല്ലേ. നിങ്ങൾ എന്നെ അവിശ്വസിക്കുകയാണോ? അയച്ച കത്തുകൾ പിന്നെ എവിടെ പോയി? ഇവരുടെ തന്തയുണ്ടല്ലോ ആ പരട്ട പട്ടര്, അയാളെ പോസ്റ്റ്മാൻ നക്കാപ്പിച്ചു കൊടുത്ത് കത്തുകൾ മുഴുവൻ അമക്കി കാണും. എന്റെ അപ്പാവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ച എന്റെ സ്വഭാവം മാറും. മലയാളം മയക്കി അറിയാത്ത എന്റെ അപ്പാവ്ക്ക് ഏതൊക്കെ പ്രേമലേഖനം? ഇനി അയച്ച കത്തൊക്കെ അപ്പ എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് അന്വേഷിച്ചോ. അന്വേഷിച്ചെന്നോ? ഒരു മനഃശാസ്ത്രജ്ഞനായ ഞാൻ തകർന്ന മനസ്സുമായി കൽപ്പാത്തി തെരുവിലൂടെ രാപകലില്ലാതെ അലഞ്ഞു. ചിന്താമണിയും കുടുംബവും വീട് ഡിസ്പോസ് ചെയ്തിട്ട് മദുരാശിക്ക് പോയി എന്നാ എനിക്ക് കിട്ടിയ വിവരം. തിരുപ്പിയും പോയി, ഞങ്ങൾ ഉടുപ്പിക്കാൻ താമസം മാറ്റിയത്. എങ്ങോട്ടായാലും ഞാൻ അന്വേഷിച്ചു എന്നുള്ള സത്യമാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ, ചിന്താമണി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. സിനിമാ ഗാനങ്ങളിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ. അന്നത്തെ ഹിറ്റ് ഗാനമായ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഒരു സന്ധ്യാപുഷ്പവുമായി വന്നു എന്നൊരു 100 ആവർത്തിയെങ്കിലും പാടിയിട്ടുണ്ട്. സത്യം, നിരന്തരമായ ഗാനാലാപം എന്റെ മനസ്സിന്റെ സമനില തെറ്റിച്ചു. 2 മാസം കുതിരവട്ട മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ. കുറുന്തോട്ടിക്കും വാതോ? അയ്യോ, അഴകും ആരോഗ്യവും ഉള്ള ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്ന് പ്രസവിക്കുന്ന കണ്ടില്ലേ? ഞാൻ പോയേക്കാം. ചിന്താമണി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ചിന്തയോടുണ്ടായിരുന്നത് കളങ്കരഹിതമായ സ്നേഹമായിരുന്നു. വരട്ടെ. പിന്നൊരു കാര്യം, പേഷ്യന്റ് ഹിപ്നോട്ടിക് നിദ്രയിലാണ്. ഞാൻ ഉണർത്താതെ അയാൾ ഉണരുന്ന പ്രശ്നമില്ല. അഥവാ നിങ്ങൾ ഉണർത്താൻ ശ്രമിച്ചാൽ പിന്നെ നടക്കുന്നത് ഒന്നിനും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. സൂപ്രണ്ടേ, അയാളുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ചങ്കൂറ്റൻ തന്നാ. പല സ്ത്രീകൾക്കും അതിന് കഴിയാറില്ല. അതുകൊണ്ട് അവർക്കിന്നും പുരുഷന്റെ അടിമകളായി ജീവിക്കേണ്ടി വരുന്നത്. പക്ഷേ ചേച്ചി ഒരു അബദ്ധം കാണിച്ചു. എന്തബദ്ധം? അല്ല, സതീശേലിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വിട്ടിട്ട് ഡോക്ടറെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. എന്നിട്ട് വേണം ഞാൻ ആ ദ്രോഹിയുടെ സന്മനസ്സുകൊണ്ടാണ് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടെന്ന് നാട്ടുകാരുടെ അയക്ക് വീമ്പളക്കാൻ. എന്തായി? ഒരു രക്ഷയില്ല. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കി. അവനിപ്പോ ഉണരണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അതെങ്ങനെ ഉറങ്ങി ഉറങ്ങി ഉടങ്ങാനിക്കണം ചത്തുപോയാ? ആ പൊട്ട ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ? വാ, ഞാൻ ഉണത്തി തരാം. ഇവിടെ
എന്റെ ഭഗവതി ഇന്ന് ആരെ കണി കൊണ്ടോന്നോ. മാരിയമ്മ, ആരെങ്കിലും ആ ഡോക്ടർ ഒന്ന് വിളിക്കേ. കിടക്കുന്ന കിടപ്പ് കണ്ട, ഇന്നലെ എന്നോട് ചിത്രഗീതം കണ്ടതാ. ഈ വീട് ഇന്ന് കുളമായത് തന്നെ. ആട്ടെ ഇറക്കിയിട്ട് തിരിച്ചു വിളിക്കുമ്പോ വാലാട്ടെ കയറി വരാൻ ഞാൻ നിങ്ങളുടെ വളർത്തതായൊന്നുമല്ല. മനുഷ്യ മനസ്സുകൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു റെപ്യൂട്ടഡ് സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ. ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞൊഴിയരുത്, ഉടനെ ഒന്ന് വരണം. ഇനി ഞാൻ വന്നേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ ചിന്താമണിയോട് വിളിക്കാൻ പറയും. ഞാൻ ഉടൻ തന്നെ പറയാം ഡോക്ടർ, വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പ്ലീസ് ഡോക്ടർ. ഹലോ, ഹലോ. അയ്യോ വക്കീലെ, ആ കൊണ്ടുവരുന്ന. പോയി.